ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ദി ഷോ. ഞാൻ ആർ ജെ വിവേക്. അപ്പോൾ ഇന്ന് എൻ്റെ മുമ്പിൽ ഹാപ്പി ആയിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷം തോന്നുന്ന ഒരു എനർജി ഇങ്ങനെ പാസ് ഓൺ ചെയ്യുന്ന ഒരു ഹാപ്പി കപ്പിളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. വെൽക്കം ടു ദി ഷോ സ്നേഹ ശ്രീകുമാർ ആൻഡ് എസ് പി ശ്രീകുമാർ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. അപ്പോൾ വാലന്റൈൻസ് മന്ത് ആണ് ഫെബ്രുവരി. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കപ്പിളിനെ ഫീച്ചർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എന്താണെന്നറിയാം വാലന്റൈൻസ് ഡേ. സോ അത് ഞങ്ങൾ വന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞാണ്. ആൻഡ് ഇത് തന്നെയാണ് ഇവരുടെ ഇടയിലുള്ളൊരു കെമിസ്ട്രി, ഇവരുടെ ഒരു സന്തോഷം. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം മിമിക് ചെയ്യുന്ന, കുറച്ച് അത്യാവശ്യം ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നറിയാം. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രീകുമാറെ ഒന്ന് സ്നേഹനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? സത്യത്തിൽ എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ അത്ര വലിയ പിടുത്തമില്ല. അല്ലെ, സ്നേഹ കാണിക്കുന്ന കുറച്ച് മാനറിസംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ കാണാത്ത ഒരു ഒരു ഇതുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, പെക്യുലാരിറ്റി ഉണ്ടോ, സ്ഥിരം കൈയിടുന്നിടുന്ന ഒരു എക്സ്പ്രഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ചില പ്രത്യേക സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടും കുട്ടിയാവും. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മളെക്കാട്ടി ഏജ് ഉള്ള ഒരാളെ അന്യനാണോ, അങ്ങനെയൊക്കെയാണ്. ശ്രീകുമാറിന് സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ക്ലീഷെ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉണ്ടോ? എക്സ്പ്രഷൻ കൊറേ ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം കാണിച്ച ശ്രീകുമാർ എങ്ങനെ ബിഹേവ് ചെയ്യണം നോക്കട്ടെ. അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് ഭയങ്കര വിശന്ന് എന്ന് വരുവാണെങ്കിലും ഫുഡ് കഴിഞ്ഞാൽ വിശക്കം ഉണ്ടെന്ന് പറഞ്ഞാല് നമ്മള് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി വാ ഏട്ടാ കഴിക്കാന്ന് പറയുമ്പോ ഒരു 5 മിനിറ്റ് കഴിക്കാനെടുത്തു, ഒരു 10 മിനിറ്റ്. എന്തിനാണ് അത് പറയണത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, 5 മിനിറ്റും 10 മിനിറ്റും എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ ഉറങ്ങാനായിട്ട് ഉറങ്ങാന്ന് പറയുമ്പോ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങായെന്ന് പറയും. പിന്നെ ഞാൻ കാണുന്ന എന്താ വെച്ചാല് സോഫയിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി പോയിട്ടുണ്ടാവും. ഞാൻ ശരിക്കും ഇപ്പൊ ഇടയിലേക്ക് വരണെടുക്കില്ല, വാ ഉറങ്ങ, ഒരു 5 മിനിറ്റ് കൂടെ കഴിയട്ടെ. അത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സെറ്റ് ആയതിനു ശേഷം ഒന്ന് എനിക്കാന്നുള്ളൊരു അപ്പോഴേക്ക് ഉറങ്ങി പോകും. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മണ്ഡോദരി ആൻഡ് ലോളിതൻ, അതാണ് നിങ്ങളെ ഒരു എന്താ പറയുക മാറ്റിമറിച്ച രണ്ട് പേരുകൾ അല്ലെ. ശരിക്കും മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരിതാണ്. കേറി വരുമ്പോൾ തന്നെ താഴത്തെ ചേച്ചിയൊക്കെ ചോദിച്ചത് തന്നെ ഞാൻ കാണാൻ കേട്ടോ. അതുപോലെ ഒരു സാധനമുണ്ട്. അപ്പൊ ലൈഫിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഗൗരവം കേട്ട സീരിയസ്നെസ് ഒക്കെ കൂടുതലുള്ള ആൾക്കാരാണ്. ഇല്ല, പ്രോഗ്രാം ടൈമിൽ മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത് ഞങ്ങളങ്ങനെ ഭയങ്കരമായിട്ട്. ലൈഫില് നമ്മൾ കൂടുതലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ചയൊക്കെ ഉണ്ടാവില്ല. എന്റെ ഇടയിൽ പിന്നെ ഫൺ എലമെന്റ് പിന്നെ ചിലപ്പോൾ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ മാത്രമായിരിക്കും അങ്ങനെ ഉണ്ടാവുക. അല്ലാതെ നമുക്ക് നോർമലി എല്ലാവരും എല്ലാരും ഇടയിൽ ലൈഫ് അങ്ങനെയാണല്ലോ. ഫുൾ ടൈം ഫണ്ണായിട്ടുള്ളൊരു സംഭവം അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, അപ്പോൾ ചക്കപ്പഴത്തിലേക്ക് കയറി പിന്നീട് അങ്ങോട്ടും അങ്ങോട്ടും ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹയാണെങ്കിലും ബബ്ലി ആയിട്ട് ഒരുപാട് ഒരുപാടായിട്ട് എങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചാനലിലൂടെയൊക്കെ ആയിട്ട്. ആൻഡ് നിങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംഭവം, ഒരു കോംബോ എന്ന് പറയുമ്പോൾ, അതായത് എല്ലാവരും സ്ക്രീനിൽ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാത്ത കുറേ കാര്യങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ, നടനം, നാട്യം, പിന്നെ സംഗീതം, ഇതിന്റെ ഒരു കോംബോ ആണ് ശരിക്കും പറഞ്ഞാൽ. അല്ലെ, ശ്രീകുമാർ പാട്ട് പഠിച്ചിട്ടില്ലേ? ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? സത്യം പറയുകയാണെങ്കിൽ 4 വർഷം പഠിച്ചിട്ടുണ്ട്. 4 വർഷം പഠിച്ചിട്ടുണ്ട്. അത് 4 വർഷം പഠിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ 4 വർഷം പഠിച്ചു എന്നുള്ള ചോദിക്കണ്ട. അപ്പൊ 4 വർഷം പഠിച്ചത് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ്. അല്ല, സീരിയസ് കരിയർ ഓപ്ഷൻ ആയിരുന്നു സംഗീതം എപ്പോഴെങ്കിലും? അല്ല, എനിക്ക് മ്യൂസിക്, ഡാൻസ്, ആക്ടിങ് ഇതൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ പാഷനും ഇപ്പോഴും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവണം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ ഒരു ഫോക്കസ് ഉണ്ടാവണം. എന്താ എല്ലാം നമുക്കിപ്പം ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രാക്ടീസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ വിട്ടുപോയി കഴിഞ്ഞിരുന്നാൽ പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റാറില്ല. 4 വർഷം ഡിഗ്രി കോഴ്സായിരുന്നു, പി ജി കോഴ്സായിരുന്നു? അല്ല, അത് തരങ്ങി ദാസാറിൻ്റെ തന്നെ തരങ്ങിണി അല്ലായിരുന്നു ഞാൻ പഠിച്ചേ. ഓക്കെ, അവിടെ ഡിപ്ലോമ കോഴ്സായിരുന്നു. ഡിപ്ലോമ കോഴ്സായിരുന്നു അല്ലേ? അത് സെയിം നമ്മുടെ മ്യൂസിക് കോളേജിൽ അതേ ഇത് തന്നെയായിരുന്നു. അപ്പം ഞാൻ മ്യൂസിക് കോളേജിൽ ഡാൻസ് ആണ് പഠിച്ചത്. ഡാൻസ് ആണ് പഠിച്ചത്? ഓക്കെ, മ്യൂസിക് കോളേജ് ഇപ്പോൾ ഡാൻസ് പഠിച്ച ആളാണ്. മ്യൂസിക് കോളേജിൽ ഡാൻസ് പഠിച്ചു, അതേ സമയത്ത് തന്നെ ഇവിടെ തരങ്ങിണിയിൽ മ്യൂസിക് പഠിച്ചു. ഓക്കെ, അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ പാസ് ഔട്ടായി. പക്ഷേ ആ സമയത്തുമൊക്കെ ആക്ടിങ്ങിൻ്റെ ആയിട്ടുള്ള കുറേ വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആക്ടിങ്ങിൻ്റെ ഇതിലോട്ട് പോയി. ഓക്കെ, പാസ് ഔട്ടായി എന്നുള്ളതിനേക്കാൾ പ്രയോജനം ഞാൻ പറഞ്ഞില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എനിക്ക് അത്ര ഇത് പറ്റിയിട്ടില്ല. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ
സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്ദു കിരണം പൂവു ചാർത്തിയ പോലെ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ തെന്നലോ തേൻ തുമ്പിയോ പൊന്നരയാലിൽ മറഞ്ഞിരുന്ന് നിന്നെ കണ്ട് കൊതിച്ചു പാടിയ കിന്നര കുമാരനോ ഓ കണ്ണിൽ പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ ഓ പാട്ട് പാടായിരുന്നു കേട്ടോ സ്റ്റേജിൽ അത് കരിയറായിട്ട് നോക്കായിരുന്നു കമ്മിങ് ടു സ്നേഹ ശ്രീകുമാർ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോസഫിയിൽ ഒരു പി ജി ഉണ്ടോ മറ്റേ ഒരു പെർഫോമിംഗ് ആർട്സിൽ വല്ലോ അങ്ങനെ ഉണ്ടല്ലേ എംഫില്ലുള്ള ആളാണ് കണ്ടെത്തൊന്നില്ല എന്നുള്ളു ലൈഫിൽ ഒരുപാട് ഫിലോസഫീസ് പറയേണ്ടി വരാറുണ്ടോ എപ്പോഴെങ്കിലൊക്കെ പി ജി ഇപ്പൊ ഫിലോസഫിയിൽ ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ അത് ഒന്നി കൂടുതൽ പി ജി ഇല്ലേ ഒന്നും കൂടുതൽ പി ജി ഇല്ല ഞാൻ ബി എ മലയാളം എം എ തിയേറ്റർ ആർട്സ് എം ഫിൽ പെർഫോമിംഗ് ആർട്സ് എം എ എന്ന് പറഞ്ഞാൽ പി ജി അല്ലേ അതെ അപ്പൊ ഒന്നി കൂടുതൽ പി ജി ഇല്ലേ എം ഫിൽ ഉണ്ട് സംസ്കൃതം ആക്ച്വലി അങ്ങനെ സംസ്കൃതം പഠിക്കാൻ വേണ്ടി പഠിച്ചതല്ല പിന്നെ ബി എ മലയാളം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പേപ്പർ സംസ്കൃതമാണ് പിന്നെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എം എ തിയേറ്റർ ചെയ്തത് അപ്പൊ അവിടെ നിർബന്ധമായും സംസ്കൃതം ഒരു പേപ്പറാണ് ഇത്രയും ഭാഷകൾ അറിയാം ഇത്രയും ഡിഗ്രികൾ ഉണ്ട് എഴുത്തും ഉണ്ടോ കയ്യിൽ എഴുത്ത് ഇല്ല ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു അത് പക്ഷേ മലയാളം പഠിക്കുന്ന സമയത്തും പിന്നെ തിയേറ്റർ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വായിക്കുമായിരുന്നു എം ഫിൽ കഴിഞ്ഞതോടുകൂടി എന്തെന്നറിയില്ല എനിക്ക് പിന്നെ മടുത്തു എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വായിക്കലും എഴുത്തും തന്നെയാണല്ലോ എം ഫിൽ അത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് എനിക്ക് അങ്ങ് പിന്നെ ഇപ്പൊ വായിക്കാറൊന്നുമില്ല ഇല്ല വായനയൊക്കെ നിർത്തി എഴുത്ത് നിർത്തി വായന നിർത്തിയോ ഞാൻ നോക്കുകയാണ് ശ്രീകുമാർ 15 വർഷത്തോളം ഡാൻസ് പഠിച്ചിട്ടുണ്ട് 15 വർഷത്തോളം ശരിയാണോ എനിക്ക് കണക്കറിഞ്ഞൂടെ ഞാനൊരു 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങി അത് ആദ്യമേ ഫോക്ക് ഡാൻസ് പഠിച്ചു പിന്നെ ഒരു 5 വയസ്സായപ്പോൾ കഥകളി തുടങ്ങി 8 വയസ്സായപ്പോൾ ഓട്ടംതുള്ളൽ തുടങ്ങി അതിനിടയിൽ ക്ലാസിക്കൽ ഡാൻസും പഠിച്ചിട്ടുണ്ട് ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ കുച്ചിപ്പിടി ഒക്കെ ഉണ്ട് എല്ലാം പരീക്ഷിച്ചു ഇനി ഏതെങ്കിലും കൈവയ്ക്കാൻ ബാക്കിയുണ്ടോ ക്ലാസിക്കൽ ഫോമിനകത്തായിട്ട് അല്ല അങ്ങനെയല്ല അമ്മയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അമ്മ ഞങ്ങൾക്ക് കുറെ ഓപ്ഷൻ തന്നു ഏതാണ് ഇഷ്ടമുള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണല്ലോ എല്ലാം പഠിപ്പിക്കാനുള്ളത് അപ്പൊ വലുതായപ്പം ഞാൻ ഓട്ടംതുള്ളലും കഥകളിയിലേക്കും അങ്ങ് ഇതായി കേരളീയ കലകളിലേക്ക് എന്ന് പറയും പിന്നെ മോഹിനിയാട്ടാണ് കൂടുതൽ ഡാൻസ് ഫെസ്റ്റിവൽസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഓക്കെ അല്ല ഇത് ഇപ്പൊ ഡാൻസിങ് എപ്പോഴെങ്കിലും സീരിയസ് കരിയർ ആയിട്ട് നോക്കിയിരുന്നോ ഇതിനു മുമ്പ് അതെ ഞാൻ ഒരു ഡിഗ്രി പഠിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു എം എ ജോയിൻ ചെയ്യുന്നത് പോലും ഡാൻസ് ഫെസ്റ്റിവലുകൾ ചെയ്യുന്നതും ഒക്കെ ബന്ധപ്പെട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല അപ്പൊ പഠിക്കുന്നതും നമുക്ക് കലയുമായി ബന്ധപ്പെട്ടതാവണം എന്ന് എൻ്റെ മോനിയാട്ടൻ ടീച്ചർ നിർമ്മല പണിക്കർ അപ്പോൾ ടീച്ചറാണ് പറഞ്ഞെങ്കിൽ പിന്നെ തിയേറ്റർ കോഴ്സ് എടുത്തോളൂ എന്ന് അവിടെ ചെന്നിട്ടാണ് ആദ്യമായിട്ട് അഭിനയം എന്താണ് നാടകത്തിൽ അഭിനയിക്കണം അതൊക്കെ എനിക്ക് മനസ്സിലായത് അത് അറിഞ്ഞുകൊണ്ട് പോയതല്ല അപ്പൊ അവിടെ ചെന്ന് അഭിനയം തുടങ്ങിയപ്പോഴാണ് മറ്റേത് വിട്ടുപോയത് അങ്ങനെയാണ് അഭിനയത്തിലേക്ക് ഒരു വഴി തിരിഞ്ഞത് ശ്രീകുമാർ ഇതുപോലെ തന്നെ പാട്ടും ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാ കരിയർ ആയിട്ട് ഓപ്ഷൻ മേബി എന്ന് പറഞ്ഞൊരു പോയിന്റ് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ആക്ടിങ്ങിലേക്ക് തിരിയുന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വളരെ ചെറുത് മുതലേ ഈ സ്ട്രീറ്റ് പ്ലേസ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് അപ്പോൾ തന്നെ ആക്ടിങ്ങും മ്യൂസിക്കും ഡാൻസും ഒക്കെ എൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു പഠിത്തമല്ലായിരുന്നു സ്റ്റഡീസിന് വലിയ പ്രാധാന്യം ഇപ്പോൾ സ്കൂളിൽ തന്നെ ഞാൻ പല ഇൻ്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ തന്നെ നമുക്കൊരു അനൗൺസ്മെൻറ്റ് ബോക്സ് ഉണ്ട് ഞാൻ തിരുവനന്തപുരത്ത് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നൊരു ഇപ്പോൾ അവിടുത്തെ ഫാദർ അനൗൺസ് ചെയ്യും അപ്പോഴേ എഫ്രൈം ഫാദർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്യും പ്രോഗ്രാമിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വരിക എന്നുള്ളത് അപ്പം നമ്മളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ട് ക്ലാസ്സിലെല്ലാം എപ്പോഴും ഇതിലോട്ട് നോക്കിക്കൊണ്ടിരിക്കണേ അപ്പം അതിൽ മൈക്ക് തട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്നിട്ട് ബാഗ് പാക്ക് ചെയ്ത് പയ്യെ ഇറങ്ങും എന്ത് പ്രോഗ്രാം ഒന്നുമില്ല ചിലപ്പോൾ ഇത് ഡിവോഷണൽ സോങ്ങിൻ്റെ അവിടെ ചർച്ച് ബേസ് ചെയ്തിട്ടുള്ള സോങ്ങിൻ്റെ പ്രാക്ടീസ് ആയിരിക്കും അപ്പോഴും ഞാൻ ഇറങ്ങും
കൊയർ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ കൊയർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും എന്നെ തടയില്ല. അപ്പൊ ക്ലാസ്സൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് സർ എന്ന് പറയുന്നത് ഒക്കെ എന്ന് പറയും. അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്, കാര്യം ഞാൻ ക്ലാസ്സിലും കാണൂല, സ്കൂളിലും വരുന്നുണ്ട്. പഠിച്ച ആരെങ്കിലും കുറെ നാളെ പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്നു ചോദിച്ചിട്ടുണ്ടോ? അല്ല പിന്നെ നമ്മളീ പ്രോഗ്രാമിലൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ എല്ലാ കുട്ടികൾക്കൊക്കെ ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഈ ക്ലാസ്സിലൊന്നും കാണാത്തോണ്ട് ചെറിയൊരു പ്രശ്നമൊക്കെ. പിന്നെ ക്ലാസ് ഇല്ലാത്ത ഇങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നും ഇല്ലെങ്കിലും എന്നെ കണ്ടില്ലെങ്കിൽ ടീച്ചേഴ്സ് ഓഡിറ്റോറിയത്തിൽ വരും, ഞാൻ അവിടെ ഉണ്ടാവും. ആരും കണ്ടില്ല, ഞാൻ മാത്രം കണ്ടാവും. വിളിച്ചോണ്ട് വരും, എന്താ പരിപാടി, വെറുതെ ഒന്നിരിക്കുകയാണ്, വെറുതെ ക്ലാസ് ഉണ്ട് പെട്ടെന്ന്. അപ്പൊ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്റെ സ്കൂളിലെ ടീച്ചേഴ്സ്, പിന്നെ അമ്മ എല്ലാ ദിവസവും, അങ്ങനെ ഇന്ന ദിവസം ഞാൻ കോളേജിലായിരുന്നപ്പോ പോലും എന്റെ അമ്മ കോളേജിലൊക്കെ വരുവായിരുന്നു. പടം വരയ്ക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടെങ്കിലും ഞാൻ വെറുതെ കോമ്പറ്റീഷനൊക്കെ, നിനക്ക് വരയ്ക്കാൻ അറിയാവോ സാറ് പറയും, വരയ്ക്കാൻ അറിയാവോ സാറ് ചോദിക്കും, വരയ്ക്കാൻ അറിയാവോ സാർ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അല്ല അത് കോമ്പറ്റീഷൻ ആണ്, അപ്പൊ നമ്മള് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഞാൻ പറയും സാർ ഞാൻ പങ്കെടുത്തോട്ടെ പ്ലീസ്, ഞാൻ എല്ലാ കോമ്പറ്റീഷനും അങ്ങ് പങ്കെടുക്കും. ഓക്കെ, അല്ല ഇങ്ങനെ ഇങ്ങനെ പോയി 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 എന്റെ ക്ലാസ് ഫോട്ടോ എടുക്കുന്ന ദിവസം ഫോട്ടോ ഒന്ന് മിസ്സായിട്ടുണ്ടോ? ഫോട്ടോ ഉറപ്പായിട്ടും മിസ്സായിട്ടുണ്ട്, വെട്ടി പിന്നെ കേറ്റി വരുന്നല്ലേ. അങ്ങനെ ഇപ്പോഴും നമ്മള് ഈ ചിലപ്പോ ഈ ഫോട്ടോ സെഷനൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ പയ്യെ ചിലപ്പോ എന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ ചിലപ്പോ അങ്ങോട്ടൊക്കെ പോകും, എന്നെ വിളിച്ചോണ്ടൊക്കെ വരേണ്ടി വരും. ആണോ? ഓക്കെ, അങ്ങനെയാണ്. അല്ല അല്ല, സ്നേഹയുടെ സ്കൂൾ ലൈഫിലും സ്നേഹയുടെ കോളേജ് ലൈഫിലും എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെ ആക്ടിവിറ്റീസിലേക്ക് കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ട് സ്കൂളില് അങ്ങനെ തന്നെയായിരുന്നു. സ്കൂളില് ഞാന് പിന്നെ ഈ ഓട്ടംതുള്ളലും കഥകളി അങ്ങനെ ഞാൻ എട്ടായിട്ടും ഒമ്പതായിട്ടും ഒക്കെ പങ്കെടുക്കുന്ന ആളാണല്ലോ. അതെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ കുമ്പളം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്, ഏഴുവരെ ഞാൻ അവിടെ പഠിച്ചത്. എട്ടിലേക്ക് എനിക്ക് ബാൻഡ് ഉള്ള ഒരു സ്കൂളിൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ടൗണില്. അപ്പൊ ഏത് സ്കൂളിൽ പോകണം, അപ്പൊ അത് സ്കൂൾ വണ്ടി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ഓഫർ വന്നു രണ്ടു മൂന്ന് സ്കൂളിൽ നിന്ന്, കോൺവെന്റ് സ്കൂൾസ്, കാരണം സ്കൂളിന് പോയിന്റ് കിട്ടും യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോ. അങ്ങനെ ഞാൻ സെയിന്റ് ആന്റണീസ് കച്ചേരിപ്പടിയിലാണ് പഠിച്ചത് എട്ടോട്ട് പ്ലസ് ടു വരെ. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ബാൻഡ് സ്റ്റുഡൻസിന് ഒരിക്കലും ക്ലാസ്സിൽ കയറാൻ പറ്റാറേ ഇല്ല. രാവിലെ തൊട്ട് പ്രാക്ടീസ്, രാവിലെ അസംബ്ലിക്ക് നമ്മൾ കൊട്ടണം, പിന്നെ അത് കഴിഞ്ഞ പിന്നെ പ്രാക്ടീസ്, ഇതൊക്കെ കഴിഞ്ഞ് ബാൻഡ് കഴിഞ്ഞൊന്ന് നടന്ന് നിർത്തുമ്പോഴത്തേക്ക് എന്റെ കഥകളി മാഷ് വരും സ്കൂളിലോട്ട്. അപ്പൊ സ്കൂൾ ടൈം കഴിഞ്ഞാലും ഞാൻ സ്കൂളിൽ തന്നെ ആയിരുന്നു. കഥകളി ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ ഓട്ടന്തുള്ളൽ മാഷ വീട്ടിലേക്ക് പോകും. അപ്പോഴേക്കും അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു കുമ്പളത്ത്, ഹെഡ് മിസ്സസ് ഒക്കെ ആയിട്ട് റിട്ടയർഡ് ആയിരുന്നു. അമ്മ ഈ സ്കൂളും കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് വരണം കലൂർക്ക്, കാരണം രാത്രി ലാസ്റ്റ് ബസ്സിനാണ് ഞാൻ തിരിച്ച് കുമ്പളത്തേക്ക് വരണേ. അപ്പൊ ആ ലാസ്റ്റ് ബസ്സിന് എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ 8:30 അപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി അമ്മ എന്നും വരും. അങ്ങനെയായിരുന്നു. അപ്പൊ സ്കൂള് എനിക്ക് എപ്പോഴും ബിസി ആയിരുന്നു. ഇടയ്ക്കൊക്കെ എനിക്ക് വിഷമം തോന്നിട്ടുണ്ട്, കാരണം ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇതെല്ലാം പഠിച്ച് ഇതിനകത്ത് സ്റ്റേജിൽ കയറി അല്ല, എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടില്ല. വീട്ടിലാണെങ്കിൽ വെളുപ്പിന് 4 അമ്മ തുടങ്ങും, കണ്ണ് സാധകം കണ്ണ് സാധകം പറഞ്ഞോണ്ട്. മൈക്കിൾ ജാക്സൺ ഒക്കെ ഈ ഒരു അവസ്ഥ കൂടെ പോയ പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ഒക്കെ പുള്ളി മിസ് ചെയ്തല്ലോ, ഞാനിപ്പോ ഇങ്ങനെ ഓർക്കുന്നു. അപ്പൊ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നെ. ഞാനും ഇങ്ങനെ ആയിരുന്നു, അതാണ് ഞാൻ മൈക്കിൾ ജാക്സന്റെ ഒരു കാലഘട്ടം പോലെ എന്നെ ഭയങ്കര ബിസി ആയിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഒരു കോമ്പറ്റീഷൻ ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ 3rd വയസ്സിലാണല്ലോ ഡാൻസ് പഠിക്കണേ. അപ്പൊ എന്ത് കോമ്പറ്റീഷൻ? വലത്തെ കാല എന്റെ കലാമണ്ഡലം ഗോപിനാഥ് എന്ന് പറഞ്ഞ മാഷാണ് എന്നെ ആദ്യം പഠിപ്പിക്കുന്നത്. മാഷ അന്നൊക്കെ എന്റെ അടുത്ത് പറയണം ചോറുണ്ണ കാല് വെക്കുന്നു, കാരണം റൈറ്റ് ലെഫ്റ്റ് പോലും അറിയില്ലല്ലോ. റൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല, ചോറുണ്ണ അറിയാം. ചോറുണ്ണ എന്ന് പറയുമ്പോ ഇങ്ങനെ അങ്ങനെയാണ് കേരളത്തിൽ, അങ്ങനെയാണ് പഠിച്ചു തുടങ്ങി. അപ്പൊ അതെന്താ വെച്ചാല് അമ്മയ്ക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പള്ളിപ്പുറം ഗോപാലൻ നായർ എന്ന് പറയുന്ന വലിയൊരു കഥകളി ആശാന്റെ നാട്ടിൽ നിന്നാണ്. അപ്പോ ഗോപാലമ്മയുടെ കഥകളിയൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാനൊക്കെ. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് സ്ത്രീകളെ പഠിക്കാനൊന്നും വിടില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളെ കിട്ടിയപ്പോഴത്തേക്കും അമ്മ അത് അങ്ങ് ഞങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ഇതൊക്കെ പഠിക്കുന്നു. ചേച്ചി ഇപ്പൊ ഡാൻസ് ഫീൽഡ് തന്നെയാണ്, ഡാൻസ് ടീച്ചറാണ്. ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നു. അഞ്ചു വയസ്സിലൊക്കെ അടങ്ങിയിരുന്ന് എന്റെ കഥകളി മാഷ്ടർ ക്ഷമ ഇപ്പൊ ഞാൻ ഓർക്കുമ്പോ സമ്മതിക്കണം അദ്ദേഹത്തിന്. അന്നൊക്കെ എനിക്ക് എന്തൊരു ദേഷ്യമായിരുന്നു ശരിക്കും. ദേഷ്യം കൂടുതലാണോ സ്നേഹി? അയ്യോ
ഉത്തരം പറഞ്ഞപ്പെടുവോ? ഇല്ല ഉത്തരം പെടുന്ന സ്നേഹം കൂടുതൽ, അതായത് ദേഷ്യം കൂടുതലാണോ? ദേഷ്യം സ്വാഭാവികമായിട്ടും കൂടും. സ്വാഭാവികമാണത്. സ്വാഭാവികമാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ പയ്യെ ചിലപ്പോ താരും, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ നമ്മള് ചിലപ്പോ അതേ ലെവലിലേക്ക് വരും. അങ്ങനെ പരസ്പരം ഇംപ്രസ് ചെയ്യാൻ, സാധാരണ എല്ലാരും നമ്മള് ഒരു എന്താ പറയാ, നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിക്കുന്ന ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ നന്നായിട്ട് പാടാം, അല്ലെങ്കിൽ ഒന്നുകൂടെ എന്തെങ്കിലും ഒരു വരച്ച് ഒരു പടം വരച്ച് കൊടുക്കാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഈ സ്കിൽസ് യൂസ് ചെയ്തിട്ടുണ്ടോ? അതിനുള്ള സമയം കിട്ടിയില്ലല്ലോ. ആണോ? സംഭവം പാളിപ്പോയില്ലേ. അതായത് നമ്മള് തുടക്കത്തിലെ കാണുമ്പോ എനിക്ക് തോന്നുന്നു മറിമായത്തിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് ശ്രീ വരുന്നത് അല്ലേ. അപ്പോ ആ സമയത്ത് കാണുമ്പോ എന്താ വെച്ചാൽ നമ്മളോടൊന്നും സംസാരിക്കില്ല പുള്ളി. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് എന്ത് ജാടയാണ് നമ്മളെ നമ്മളോട് താല്പര്യമില്ലാത്തോണ്ടാണോ മിണ്ടാതെ. എന്നോട് രചന ചേച്ചിയോടും വലിയ മിണ്ടാട്ടില്ല. പിന്നെയല്ലേ മനസ്സിലായ പുള്ളി പേടിച്ചിട്ട് മിണ്ടാത്താന്ന്. അതായത് അബദ്ധം എന്തെങ്കിലും വായിന്ന് വീണു പോയാ പണി വാളുമല്ലോ. ഞങ്ങളുടെ സ്വഭാവം എന്താ, ഞങ്ങൾ ഒച്ചത്തിൽ പറയും. ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ഞങ്ങൾ ഒച്ചത്തിൽ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയും, സ്വകാര്യമായിട്ട് വെക്കൂല. ഹൈലൈറ്റ് അപ്പൊ അത് കാരണം പുള്ളി മിണ്ടാതിരിക്കായിരുന്നു. പിന്നെ പരസ്പരം ഇഷ്ടപ്പെടുമ്പോ നന്നായിട്ടിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ മുന്നേ ഞങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം. അപ്പൊ ഇഷ്ടം തോന്നുന്നത് അതൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പം. ഈ ഒരു ട്രോളുന്ന സമയത്തൊന്നും മിണ്ടാതിരിക്കാൻ മനസ്സിലാക്കുന്നു എല്ലാം. ഞാൻ എപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതാണ് മനസ്സിലാക്കുന്നുണ്ട്. അതെ, അതാണ് ആ രീതികള്, ഒരു പ്രത്യേക രീതിയുള്ള ആളാണത്. എന്താണ് ഈ പ്രത്യേക രീതി? എന്താണ് ഈ പ്രത്യേക രീതി? അങ്ങനെയല്ല, പുള്ളിക്ക് പുള്ളിയുടെ കുറെ ശീലങ്ങളുണ്ട്. അപ്പൊ അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഷൂട്ടിംഗ് സിറ്റി പോയിട്ട് അതെല്ലാം മനസ്സിലാക്കി നിൽക്കുന്ന ആക്ടേഴ്സിനെ കിട്ടിയിട്ടുണ്ടോ? മറിമായത്തിന്റെ ഗ്രൂപ്പ് പക്ഷെ ഭയങ്കരമായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന ഞങ്ങളുടെ ഒരു ഫാമിലിയാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരും നമ്മളെ പരസ്പരം അറിഞ്ഞ് പെരുമാറിയിട്ടുള്ള ആൾക്കാരാണ്. ഒരു അനിയനെ പോലെ, ഒരു ചേട്ടനെ പോലെ ഒക്കെ ഒരു ഫീല്. എല്ലാരും അങ്ങനെ തന്നെയാണ്. അല്ല, ആരും എന്താ വെച്ചാല് നമ്മുടെ മുമ്പിൽ അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നവരല്ല. നമ്മുടെ ലൈഫിൽ പോലും പല കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള ആൾക്കാരാണ് മണിയേട്ടനും നിയാസ്കി. ഓക്കെ, അപ്പൊ ആ ഒരു അവിടെ നിന്നാണ് മേ ബി ലൈഫിലെ ഇത് എപ്പോഴും ഒരു ഇഷ്ടം എന്ന് പറഞ്ഞൊരു സാധനം, ഒരു പ്രപ്പോസൽ എന്നുള്ള രീതിയിൽ. അത് ശ്രീ പറയട്ടെ, എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല, എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഇല്ല, അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരുമോ? പ്രഖ്യാപിക്കേണ്ടി വരും. എല്ലാവരുടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ സ്നേഹയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കും. പിന്നെ റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രാവിലെ വരുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ അവിടെ പറയാനായിട്ട് വേണമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഫണ്ണിയാണ് എന്റെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയും പറയാനും ഒക്കെ. അല്ല, ഏറ്റവും ഫണ്ണിയായിട്ടുള്ള സാധനം എന്താ, ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള സാധനം എന്താ? കൂടുതലൊന്നും ചോദിക്കരുത്. 9 മണിക്ക് പോണമെങ്കിൽ, 9 ഒരു 8 മണിക്ക് പോണമെങ്കിൽ എന്തിന് 3 മണിക്ക് എണീക്കുന്നു? 9 മണിക്ക് 3 മണിക്ക്. അങ്ങനെ അങ്ങനെ അതാണ് നമ്മുടെ ഒരു രീതി. ഉറക്കം വരില്ല അല്ലേ? അല്ല, ഉറക്കം വരുന്നേ മാത്രമേ എനിക്ക് രാവിലെ കുറച്ച് എൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് തീർത്തിട്ടേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. അപ്പോ ഫ്രഷ് ആവുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഫ്രഷ് ആവാൻ വേണ്ടിട്ട് 3 മണിക്ക് എണീറ്റ്, അങ്ങനെയല്ല എനിക്ക് ചെറിയ എനിക്ക് പ്രയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ തീർത്തിട്ടേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ഇനിയിപ്പോ എത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നാലും എൻ്റെ ആ ഒരു കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം എനിക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ സമയം വേണ്ടി വരുമായിരിക്കും. അപ്പോ എനിക്ക് അത് തീർത്തിട്ടേ എനിക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. ചിലപ്പോ മിക്കവാറും എന്നോട് വിവേക് ചോദിച്ചില്ലേ 11 മണിക്ക് തന്നെ എത്തൂല, ഞാൻ റിപ്ലൈ അയച്ചില്ലല്ലോ. ഇല്ല, എനിക്ക് എന്റെ കാര്യത്തില് പറയാൻ പറ്റൂ. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ചിട്ടകള് ഉള്ളതും അത് അത് പാലിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഷെഡ്യൂൾ, ഇപ്പൊ രണ്ടുപേർക്കും ബിസി ആയിട്ടുള്ള ഒരു സ്ക്രീനില് ബിസി ആയിട്ടുള്ള ഒരു ടൈമാണ്. ഒരു മാസത്തിൽ എത്ര ദിവസത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട് ഓൾമോസ്റ്റ്? എനിക്ക് ഇപ്പം ഇതിന് തൊട്ട് മുമ്പേ സ്നേഹയ്ക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ബിസി തന്നെയായിരുന്നു. ഒരു മാസത്തില് 2-3 ദിവസമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരുമിച്ച് കിട്ടുമെന്നേ ഉള്ളൂ. ആ സമയത്ത് ചിലപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് പോകാൻ, ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്താണ്,
അപ്പൊ എനിക്ക് തിരുവനന്തപുരത്താണ് എന്റെ വീട്, അപ്പൊ എനിക്ക് അവിടെ പോകേണ്ടി വരും. അപ്പൊ ആ പോകേണ്ട സമയത്ത് അദ്ദേഹം പറയും, അങ്ങനെ എപ്പോഴും തിരുവനന്തപുരത്ത് എന്തിനാണ് പോണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് യാത്രകളൊക്കെ പോവാന്ന് പറയും. യാത്രകൾ പോകേണ്ട സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം വേറെ ഷൂട്ട് വരും. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ചിലപ്പോ ഷൂട്ട് വരും. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും ഒന്നിച്ച് കിട്ടുന്ന ദിവസങ്ങള് വളരെ കുറവാണല്ലേ ഒരു മാസത്തില്? എത്ര ദിവസം? രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഇങ്ങനെ ഫ്രീ കിട്ടുന്നു? ആകെ നാല് ദിവസം കിട്ടും. അത് ഫുള്ളി ബ്രേക്ക് എന്ന് കേൾക്കുമ്പോ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കാണുന്നില്ല എവിടെ വരും. പിന്നെ ഷൂട്ട് തുടങ്ങുന്ന അന്ന് വരും. ദീപത്തി എറണാകുളത്താണല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ തൊട്ടടുത്ത് തന്നെ വീടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാം. എന്റെ വീട് തിരുവനന്തപുരത്തായി പോയതുകൊണ്ട് എനിക്ക് പോയല്ലേ പറ്റൂ. അല്ല അങ്ങനെയല്ല, എന്നാലും ഒരു രണ്ടു ദിവസം ഒക്കെ എനിക്ക് വേണ്ടി കണ്ടുപിടിക്കണ്ടേ. വിവേകൊന്ന് റെക്കമെന്റ് ചെയ്യണം എനിക്ക് വേണ്ടി. ഞാൻ പരാതികളും പരിഭവങ്ങളും ഉണ്ടോ ചോദിക്കാൻ, നമുക്ക് അതിവിടെ കോംപ്ലിമെന്റ്സ് ആക്കണം കേട്ടോ. ഇവിടെ എന്താണ് കൗൺസിലിംഗ്? അല്ല അതൊന്നുമില്ല, കൗൺസിലിംഗ് ക്യാബിനറ്റ് മാറും കുറച്ച് കഴിയുമ്പോ. ഓക്കെ, അപ്പൊ പരാതികളും പരിഭവങ്ങളും ഒക്കെ മാറ്റി വെച്ച് നമുക്കൊരു കുട്ടി സെഗ്മെന്റിലേക്ക് വരാം. ഓക്കെ, അതായത് സത്യസന്ധമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു മൊമെന്റ്. ഡീപ്പായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ. മണ്ടോദരി എന്നും ലോളിതൻ എന്നും റിയൽ ലൈഫിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ വിളിച്ചിട്ടുണ്ട്. ശരിയാണോ സ്നേഹ? മരുമായം ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ട്. ലോലു എന്ന് വിളിച്ചിട്ടുണ്ട്. ലോലു എന്ന് വിളിച്ചിട്ടുണ്ട്. ശ്രീകുമാർ ഞാൻ ഇപ്പൊ എപ്പോഴും വിളിക്കാറുണ്ട്. മണ്ടൂന്ന്? ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, സാറ് ഉണ്ണിസാറ് കറക്റ്റ് അറിഞ്ഞിട്ട പേരാണ് മണ്ടു. എപ്പോഴും പറയാറുണ്ട്. എപ്പോഴും പറയാറുണ്ട്. സ്ഥിരം എന്തെങ്കിലും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാക്കുവോ? എനിക്കറിയില്ല, എന്തോ പുള്ളി എപ്പോഴും അങ്ങനെ പറയാറുണ്ട്. ഇടക്ക് നീട്ട് വിളിക്കാറും ഉണ്ട്. ആ പേരിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം കൂടുതലാണ്. ലോലിതൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ചിലപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഇരിക്കണ്ടേ. അപ്പൊ ഞാൻ മിക്കവാറും അങ്ങനല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിക്കാൻ തോന്നില്ല. വേറെ വേറെ പല പേരുകളൊക്കെ മനസ്സിൽ വിളിക്കുന്നുണ്ടാവില്ല. ലൈഫിൽ കൂട്ടത്തിലെ കട്ട സീരിയസ് പേഴ്സണാലിറ്റി ആരാണ്? സീരിയസ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഇടയിലൊക്കെ പോകുമ്പോ കുറച്ച് റിസർവ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്നത് ശ്രീയാണ്. പക്ഷേ കാര്യങ്ങളെ വളരെ ഗൗരവപരമായി ഡീൽ ചെയ്യുന്നത് ഞാനായിരിക്കും. സമ്മതിച്ചെടുത്തു. അപ്പൊ ചളി ഏറ്റവും കൂടുതൽ അടിക്കുന്നത് ആരാണ്? അത് പറയാൻ തുടങ്ങിയപ്പോ തന്നെ ചിരിയാണെന്ന് പറഞ്ഞു. സ്ഥിരം ഇങ്ങനെ നോക്കി വെച്ചിട്ട് ചളി ചളി പുള്ളി മനപൂർവ്വം പറയുന്ന, അതായത് എന്തെങ്കിലും പറയുമ്പോഴേ നമ്മളിങ്ങനെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞോണ്ട് വരും. ഞാൻ പറയും എനിക്ക് ഒട്ടും ചിരി വരുന്നില്ല. അത് മനപൂർവ്വം പറയുന്ന അല്ല, ചളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പറയുന്ന. ഓക്കേ, അപ്പൊ ഉറക്കമാണ് എന്റെ മെയിൻ. ഇതിൽ ആരുടെയാണത് മെയിൻ? അത് ഞാനായിരിക്കും ഉറപ്പായിട്ടും. അവർക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ ഏഴരക്ക് പോണെന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് എണീറ്റാ മതി. എനിക്ക് അങ്ങനെയല്ലോ. ശരി, എങ്ങനെയാണ് ഏഴരക്ക് പോണെങ്കിൽ ഏഴ് മണിക്ക്? ഏഴ് മണിക്ക് പോരാ, ഒരു മണിക്കൂറാണ് എന്റെ സമയം. ആറ് മണിക്ക് എണീറ്റാൽ ഏഴ് മണിക്ക് പോകാം. ഓക്കെ, ശ്രീകുമാറിന്റെ ആറ് മണിക്കൂറാണ് സമയം അല്ലേ? മൂന്ന് മണിക്കൂർ മിനിമം അല്ലെ, ഒരു ഗ്യാപ്പ്. ഓക്കെ, ആൻഡ് ഒരു ഹോളിഡേ എന്താണ് ഹോളിഡേ പ്ലാൻ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ? എന്റെ ആഗ്രഹം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് എവിടെയെങ്കിലും പോണം, ഒരു ബീച്ചിന്റെ സൈഡിലൊക്കെ പോയി നിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും നടക്കാറില്ല. നടക്കാറില്ല. ശ്രീകുമാറിന്റെ? എന്റെ ആഗ്രഹം കൂടുതലും നമുക്ക് ഒറ്റയ്ക്ക് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പൊ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വലിയ യാത്രകളൊന്നും നടക്കത്തില്ലല്ലോ. അപ്പൊ യാത്രകൾ നടക്കാത്ത സമയത്തും അദ്ദേഹം യാത്ര പോകണമെന്ന് പറയാറുണ്ട്. ചിലപ്പം നമുക്ക് ഈ വർക്കിന്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ അധികം വലിയ യാത്രകളൊന്നും ചെയ്യാൻ പറ്റാറില്ല. പ്ലാൻ കൂടുതൽ ഇടുന്നത് സ്നേഹയാണോ? കൂടുതലും പ്ലാൻസ് യാത്ര പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. വർക്ക്ഔട്ട് ആയ പ്ലാൻ ഉള്ളത് ഇപ്പൊ റീസെന്റ്ലി? ആദ്യം ഞങ്ങൾ മൂന്നാർ പോയി, അത് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ടൊന്നും നടപടി ആയിട്ടില്ല. നടപടി ആവുന്നേ, സെറ്റ് ആവുന്നേ ഇത് കഴിയുമ്പോഴത്തേക്ക്. ശരി, ഇനി ഒരു ഫൺ ക്വസ്റ്റ്യൻ. ഇയാളെ എടുത്ത് കിണറ്റിൽ കളയണം എന്ന് തോന്നിയത് എപ്പോൾ? ചിരി നിർത്തല്ലോട്ടാ, ചിരി നിർത്തല്ലോട്ടാ. സത്യം, ഞാൻ
പോകുന്ന വഴിക്ക് കിണർ കാണാറില്ലെന്ന് ഇടക്കിടക്ക് തോന്നാറുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് തോന്നി. എന്താണ്? 11 മണിക്ക് എത്തുവോ വിവേക്? 11 മണി വിവേക് എന്നോട് പറഞ്ഞേ. ഞാൻ ഏട്ടനോട് 10 മണിയാ പറഞ്ഞേ. 11 മണിക്ക് എത്താൻ. എന്നിട്ടും പാളിപ്പോയി. പാളിപ്പോയി. എന്താണ്, ഞാൻ എനിക്ക് തോന്നുന്നു 10:20 ആയപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയി. ചുമ്മാ പിന്നെ എന്നിട്ട് എന്താ ചെയ്യുന്നുണ്ട് എന്റെ അവിടെ? ഞാൻ ഇവിടെ കിണർ കുത്തേണ്ടി വരും. ഞാൻ ഇപ്പൊ ഒരു കിണർ കുത്തേണ്ടി വരും, അത് റെഡി ആവൂല. ശരി, എനിക്ക് ദേഷ്യം വരും എപ്പോൾ? എനിക്ക്, ഞാൻ ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആളാണ്. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷെ ഇതെല്ലാം ഒരുപാട് നേരത്തേക്ക് ഒന്നും കാണൂല. ഞാനിപ്പം വഴക്കിട്ടാലും ഞാൻ തന്നെ ശ്രീ എടുത്ത് തരുന്നു. മിണ്ട് എനിക്ക് അങ്ങനെ മിണ്ടായിരിക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ശ്രീയോ? പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എപ്പോഴാണ്, ഏതൊരു മൊമെന്റിലാണ്? എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ? സ്ഥിരമായിട്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യമുണ്ടോ അങ്ങനെ പറയുന്നത്? ഒരുപാട് ബ്ലോക്ക് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഫ്രീ ആക്കി വിടണം. തീർച്ചയായിട്ടും. അപ്പൊ കൂട്ടത്തിൽ കൂർക്കം വരിക്കുന്ന താരം? കൂർക്കം വരിക്കാൻ ഞാൻ തന്നെ നല്ലോണം വരയ്ക്കും. പിന്നെ ഇദ്ദേഹം കുറുകം വരയ്ക്കുന്നത് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇനി കേൾപ്പിക്കാം, അപ്പോഴേ വിശ്വസിക്കുള്ളൂ. ആഹാ, പോയാട്ടെ, ചുമ്മാ റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിക്കാം, അപ്പൊ വിശ്വസിച്ചാതീന്ന് കേട്ടാ. ശരി, അടുക്കളയിലെ താരം? അടുക്കളയിലെ താരം ഇദ്ദേഹം തന്നെ. ഞാൻ ഒന്നിനും ഹെൽപ്പ് ചെയ്യാറില്ല. ഇല്ല ഇല്ല ഇല്ല. ചെയ്ത കൊളാവും എന്നല്ല, ഞാൻ ഈ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ടൈം എടുക്കും. ഈ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചിട്ട് കഴിയണമല്ലോ. നമ്മളൊരു 5 പ്രാവശ്യം അവർ കഴിവെങ്കിൽ ഞാനൊരു 10 പ്രാവശ്യം എനിക്ക് കഴിയേണ്ടി വരും. അപ്പോ സമാധാനമുള്ളൂ. അപ്പോ അത്തരം വരുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഓൾമോസ്റ്റ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ അവിടെ വൃത്തികേടാവും. അപ്പൊ അവിടെ പോവാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ശരി. അപ്പൊ ഒരു പ്ലാനും ഇല്ലാത്ത ആള്? ഒരു പ്ലാനും ഇല്ലാത്ത ആള്? നോക്കണ്ട് നോക്കണ്ട്. അല്ല, പ്ലാനിങ് അങ്ങനെ ഇല്ലാത്തുണ്ട്. ഭയങ്കര പ്ലാനിങ് എന്താണ്, എനിക്ക് തന്നെ ആയിരിക്കും. ആണല്ലേ, എന്റേതായിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. താത്വികമായിട്ട് അവലോകിക്കുന്ന ബുദ്ധിജീവികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ശരി, ഞങ്ങളിലെ ട്യൂബ്ലൈറ്റ്? ട്യൂബ്ലൈറ്റ് ഞങ്ങളുടെ കൂട്ടത്തില്. നോക്കണ്ട നോക്കണ്ട നോക്കണ്ട, ഒളിച്ചു മാറി കേട്ടോ. നമ്മള് ട്യൂബ്ലൈറ്റ് ആയിട്ട് ഇരുന്നാൽ അവർക്കൊരു സന്തോഷമാണല്ലോ. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ അവർക്ക് സന്തോഷം കിട്ടും. ഈ മണ്ടനൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പൊ ശരി, അതെ എന്റെ കൈയക്ഷരമാണ് നല്ലത്. സ്നേഹ പാട്ടോളൂ. ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണ്? ഒരു പാട്ടേ പാടാറുണ്ട്. ആണോ? പിന്നെ എല്ലാം പാടുന്നത് കഥകളി പദവോ അല്ലെങ്കിൽ ഓട്ടംതുള്ളലിന്റെ സോങ്സ് ഒക്കെ. പാട്ട് പാടാൻ പറയുമ്പം ഒരു പാട്ടേ പാടാറുള്ളൂ. ആ ഒരു പാട്ട് പാടിക്കേ. അയ്യേ, ഇന്ന് നാണം കെടുത്താൻ വേണ്ടി പാടവിടെ നാണൊന്നും കിട്ടുന്നില്ല. എല്ലാവർക്കും ഇഷ്ടം. നോക്കട്ടെ, പഠിക്കും. പണ്ടൊരു കാട്ടിലെത്തി, മുന്തിരിക്കായിട്ട് കൊതിച്ചു, നാക്കിലെല്ലാം കൊതിച്ചു, കൊമ്പത്ത് നോക്കി നിന്നു ദൂരെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പി കപ്പിളാണ്. അതിൻ്റെ എപ്പോഴും ഒരുമിച്ച് സ്ക്രീനിൽ കാണണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഒരു ചോദ്യം, ഇപ്പോൾ ശ്രീകുമാറിനെ തേടി വരുന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സ്നേഹയെ തേടി വരുന്നൊരു ഓപ്പർച്യൂണിറ്റി മറ്റേ ആളിലേക്ക് എത്താറുണ്ടോ? ആ, നിങ്ങൾ രണ്ടുപേരും വേണം എന്നും പറഞ്ഞുകൊണ്ട് എത്താറുണ്ടോ? അങ്ങനെ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം അത് നമ്മൾ ഇപ്പൊ കൈരളിയിലെ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. മൂവി ഒരെണ്ണം ചെയ്തിരുന്നു. ഒരു കോംബോ ആയിട്ട് വരാറുണ്ട്. പിന്നെ ഉള്ളത് ഇനോഗ്രേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക്. അത് ഇപ്പഴല്ല, പണ്ടത്തെ കാര്യമായിട്ടാ. പണ്ട് എന്റെ
ശരിക്കും ഞാൻ സ്നേഹ ശ്രീകുമാർ ഞാൻ ആ ഡയലോഗ് പറഞ്ഞു പ്രേമത്തിലെ എന്റെ പേര് മാറ്റേണ്ടി വരില്ല, പേര് മാറ്റേണ്ടി വന്നിട്ടില്ല. അപ്പോ പണ്ട് മറിമാരം ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പം ശ്രീക്ക് ഇനോഗ്രേഷൻ ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും പറയും ശ്രീമാറെ ഇന്ന ദിവസം ഇന്ന സമയത്താണ്, പിന്നെ വരുമ്പോ സ്നേഹയെ കൂടെ കൊണ്ടുവരുമല്ലോ. അപ്പൊ ശ്രീ അത് ആ കൊച്ചിനോട് ചോദിക്കണം, ഞാൻ ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ അതല്ലേ ശ്രീകുമാർ അല്ലേ 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 എന്ന് പണ്ട് ചോദിക്കുമായിരുന്നു. അങ്ങനെ പറയാൻ പാടില്ല, ശരിക്കും വിളിക്കാനേ പാടില്ല, ശരിക്കും രണ്ടുപേരെ സെപ്പറേറ്റ് വിളിക്കേണ്ടതായി. ഞാൻ പക്ഷെ സമ്മതിക്കാറില്ല. അല്ലല്ലേ, എന്നെ വിളിക്കണം അത്രേ ഉള്ളൂ. എന്നെ വിളിച്ചില്ലല്ലോ, എന്റെ പേയ്മെന്റ് അക്കൗണ്ടിൽ. ശരി, ഹാപ്പിനെസ് ടു അസ് ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരുമിച്ച് ഇരിക്കുന്നതാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ സന്തോഷം. സന്തോഷം. ഓക്കെ, ആ മൂന്ന് ദിവസം കിട്ടുമ്പോൾ നാല് ദിവസം വിട്ടെടുത്ത് കേട്ടാ, തിരുവനന്തപുരത്തേക്ക് വിട്ടെടുത്ത് കേട്ടാ. എന്റെ മോനെ ആരോട് പറയാ. അതിന്റെ ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു, അപ്പോഴത്തേക്ക് വിടരുത്. താക്കോലെടുത്ത് മാറ്റി വെച്ചാൽ മതി. അല്ല അല്ല, ലൈഫിൽ ഒന്നിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നം അല്ലെ കുഞ്ഞു വലിയ സ്വപ്നം എന്താണ്? ലൈഫിൽ എനിക്ക് ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യണം. അത് കുഞ്ഞതുമാണ് വലുതുമാണ്. അതെ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇത്ര നേരം സംസാരിച്ച ഈ ചിരിയും ഈ സന്തോഷമൊക്കെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാനും വിഷയമാണ്. ഇത്രയും കഴിവുകളൊക്കെ നമുക്ക് മനസ്സിലായി, ലോകം അറിയാത്ത എന്തെങ്കിലും ഒരു കഴിവ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഞങ്ങൾ അറിയാത്ത? ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. ശ്രീ ആക്ച്വലി കേരള നടനാണ് കേട്ടോ പഠിച്ചത്, അത് ആർക്കും അറിയില്ല. ഇല്ല അല്ലേ, ശ്രീനെ ഒരു വെസ്റ്റേൺ ഡാൻസർ ഒക്കെ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ. പക്ഷെ കേരള നടനാണ് ആള് പഠിച്ചിരിക്കണേ. ആഹാ, കേരള നടനം പഠിച്ചിട്ടുണ്ട്. ഇത് പേഴ്സണലി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മള് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് മൊമെന്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേജിൽ? ടാർസിന് വേണ്ടിട്ട് ഒരു ചെറിയൊരു രണ്ട് വരി മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ശ്രീയുടെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒന്നും ചെയ്ത് കാണിക്കാൻ, പക്ഷെ കാണിച്ചിട്ടൊന്നുമില്ല. ഞാനും വെയിറ്റിംഗ് ആണെന്നല്ലേ കാണാനായിട്ട്. അപ്പൊ എന്താണെങ്കിലും സ്വപ്നങ്ങളും ഈ സന്തോഷവും എല്ലാം യാഥാർത്ഥ്യമാട്ടെ, സന്തോഷം എന്നും നിലനിൽക്കട്ടെ. ഇവിടുന്ന് പോകുമ്പോഴും ഈ ചിരി എപ്പോഴും ഉണ്ടാവട്ടെ. വിഷയതുകൊണ്ട് നമുക്ക് പറഞ്ഞു നിർത്തിയാലോ? തീർച്ചയായിട്ടും. അപ്പൊ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. 93.5.